ഗാനരചിതാവ് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. 24 കൊല്ലം മുമ്പ് ഉള്ളതിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് എനിക്ക് തോന്നുന്നു. കാരണം അന്ന് എൻ്റെ ഈ ഇടത് വശം മുഴുവൻ വർക്ക് ചെയ്യായിരുന്നു, ഇന്നത് വർക്ക് ചെയ്യില്ല. പക്ഷേ ഞാൻ എന്നെ ഭയപ്പെടുന്നില്ല. ഇതുപോലെ ഞാനും പുതിയ ഒരാളായിട്ടാണ് വരുന്നത്. ദേവദൂതൻ പുതുതായിട്ട് വരുന്നത് പോലെ ഞാനും പുതിയ ആളായിട്ട് വരുന്നു. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ലാലിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു 39 കൊല്ലം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു. പാടാൻ നോക്കിയാ എനിക്ക് ബുദ്ധിമുട്ടുന്നത്. മഴ നീർത്തുള്ളി മുത്തായി മാറ്റും നന്മണി ചിപ്പിയേ പോലെ, നന്മണി ചിപ്പിയേ പോലെ നറുനീവിളക്കിലെ താരകമാക്കും സാമഗാനങ്ങളെ പോലെ, സാമഗാനങ്ങളെ പോലെ. ഒരുപാട് ശരിക്ക് അന്ന് ചെയ്തിട്ട പടം ഒരു മഴനീർത്തുള്ളിയായിരുന്നു. പക്ഷെ ആ മഴനീർത്തുള്ളി കാലത്തിൻ്റെ ചിപ്പിക്കാലത്ത് ഇരിക്കുകയും അത് മുത്തായി മാറുകയും ചെയ്തിട്ടാണ് ഇന്ന് 24 വർഷങ്ങൾക്ക് ശേഷം വരുന്നത്. അതുകൊണ്ട് അന്നത്തെ മഴത്തുള്ളിയല്ല ഇന്നത്തെ മുത്ത്. അതിനേക്കാൾ എത്രയോ വില പിടിച്ചതാണ് മുത്ത്. തീർച്ചയായിട്ടും ഇത് സിബിയുടെയും പിന്നെ ഇവരുടെ നമ്മുടെ ഞങ്ങളുടെ എല്ലാവരുടെയും പരിശ്രമം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഈ സൃഷ്ടി കൂടുതൽ കുട്ടികളുടെ പുതിയ തലമുറയിലേക്ക് വരട്ടെ, പടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എൻ്റെ പാട്ടുകൾ നിങ്ങൾ ധാരാളം കേൾക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഒരു കാര്യം, പല കാര്യങ്ങളും എനിക്കിപ്പോൾ പുതിയായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ താഴെത്തുന്ന സിബിയുടെ കുടുംബത്തിനെ കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ആലുവയിലെ പള്ളിയിൽ വെച്ച് സിബിയുടെ മാരേജാണ്. ഇതുപോലെ ഓരോരാൾക്കും ഇപ്പോൾ നമ്മുടെ അദ്ദേഹത്തിനെ കാണുമ്പോൾ ചിപ്പിയാണ് എനിക്ക് ഓർമ്മ. ചിപ്പി എൻ്റെ പടങ്ങൾ 2 പടങ്ങളിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്ന പടത്തിലെ വർക്ക് ചെയ്തിട്ടുള്ളത്. രഞ്ജിത്തിൻ്റെ അന്ന് രഞ്ജിത്തിൻ്റെ കുടുംബമായിട്ട് വരുന്നത് നമുക്ക് അറിയില്ലല്ലോ. അന്ന് കല്യാണത്തിന് പോലും എനിക്ക് പോകാൻ പറ്റിയില്ല. ഇതൊക്കെ എനിക്ക് ചിപ്പിയോട് പറയണം. കാരണം അതിനും കുട്ടികളൊക്കെ വലുതായി. പക്ഷെ ഇപ്പോഴും എനിക്ക് ഇതൊക്കെ വളരെ ചെറുതായിട്ട് തോന്നുന്നു. ലാലിനെ ഞാൻ കാണുന്നത് വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്തെ അമ്പലത്തിൽ ശാന്തിയുള്ള കാലത്ത് നെടുമുടി വേണുവിൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന കാലത്ത് അന്ന് കണ്ടിട്ടുള്ള ലാലാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. ഈ കാലമൊന്നും അദ്ദേഹത്തിന് ബാധിച്ചിട്ടില്ല. അതാണ് ഏറ്റവും വലിയ കാര്യമാണ്. അത് ഈ പറഞ്ഞ പോലെ ഒരു മഴത്തുള്ളി മുത്തായി മാറിയതാണ്. അല്ലാതെ അത് വെറുതെ പാഴായി പോയിട്ടില്ല. ആ മുത്തിനെ ആണ് നമ്മൾ കാണുന്നത്, ഇപ്പോഴും ഇപ്പോഴും എപ്പോഴും കാണുന്നത്. ഇത് ഒരു 10 കൊല്ലം മുമ്പ് ആലപ്പുഴയിലുള്ള ഒരു ഷേണായി എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് പാട്ടിൻ്റെ ഭയങ്കര പടമാണ് അത്. അതാണ് എന്നോട് വിളിക്കാൻ കാരണം. അന്ന് എന്നോട് പറഞ്ഞു ഈ ദേവദൂതൻ എന്ന് പറഞ്ഞ പടം ശരിക്കും ആൾക്കാർ കണ്ടിട്ടില്ല, അത് കാണിക്കണമായിരുന്നു, നമുക്ക് സി ബി സാറിനോട് പറയണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയാമെന്ന് പറഞ്ഞു, ഞാൻ സി ബിയോട് പറയുകയും ചെയ്തു. പക്ഷെ അന്ന് സി ബിക്ക് ഇത്ര ഒരു മൂഡ് വന്നിട്ടില്ല. തീർച്ചയായിട്ടും ആ ഒരു 10 കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ച സംഭവം എനിക്ക് ഷേണായി വിളിച്ച് പറയണമെന്നുണ്ട്. ലാലേന്ദ്ര മണ്ണപ്ര ഓർമ്മയില്ല ഇതേ നമ്മൾ ഈ പുനർജനനം. തീർച്ചയായിട്ടും അന്ന് 10 കൊല്ലം മുമ്പ് ഷേണായി ആഗ്രഹിച്ചതാണ്. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കെല്ലാം ഇതൊരു സുവർണ അവസരമാണ്. ഈ അവസരം എല്ലാവരും സ്വീകരിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. നമസ്കാരം.